എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് റിക്വയർമെന്റ് എന്താണെന്ന് പഠിക്കാം. ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷണാലിറ്റീസ് ഓഫ് ദി ടാർഗറ്റ് സിസ്റ്റം ഈസ് കോൾഡ് റിക്വയർമെന്റ്സ്. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സിന്റെയും അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷണാലിറ്റിയുടെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് പറയാം, റിക്വയർമെന്റ് എന്ന് പറയാം. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് പറയാം, റിക്വയർമെന്റ് എന്ന് പറയാം. ദി എക്സ്പെക്ടേഷൻ ഓഫ് യൂസേഴ്സ് ഫ്രം ദി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ റിക്വയർമെന്റ്സ്. ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് യൂസർ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളാണ് റിക്വയർമെന്റ് മുഖേന ഡെവലപ്പറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് യൂസർ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെയാണ് എന്ത് ഒരു ഡെവലപ്പറുമായിട്ട് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദേർ ആർ ടു കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്. രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഉള്ളത്, ഫംഗ്ഷണൽ റിക്വയർമെന്റ്സും അതുപോലെ തന്നെ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സും. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് നമുക്ക് രണ്ട് കാറ്റഗറി തിരിക്കാം, ഫംഗ്ഷണൽ റിക്വയർമെന്റ് എന്നും നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് എന്നും. ആദ്യം നമുക്ക് ഫംഗ്ഷണൽ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. റിക്വയർമെന്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഫംഗ്ഷണൽ ആസ്പെക്ട് ഓഫ് സോഫ്റ്റ്വെയർ ഫാൾ ഇൻ ടു ദിസ് കാറ്റഗറി. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷണാലിറ്റിയുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് ആണെന്ത് ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ്. ഒരു സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷണാലിറ്റിയുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് ആണെന്ത് ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ്. ഞാൻ എക്സാമ്പിൾ പറയുന്ന നോക്കുക. സെർച്ച് ഓപ്ഷൻ ഗിവൺ ടു യൂസർ ടു സെർച്ച് ഫ്രം വേരിയസ് ഇൻവോയ്സസ്. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ സെർച്ച് ഓപ്ഷൻ നൽകുന്നത് എന്താണ്, ഒരു ഫംഗ്ഷണൽ റിക്വയർമെന്റ് ആണ്. അതുപോലെ യൂസർ ഷുഡ് ബി ഏബിൾ ടു മെയിൽ എനി റിപ്പോർട്ട് ടു മാനേജ്മെന്റ്. അല്ലെ, ഏത് റിപ്പോർട്ടും മാനേജ്മെന്റിന് മെയിൽ ചെയ്യാനുള്ള ഒരു ഫീച്ചർ നൽകുന്നതാണ് ഒരു റിക്വയർമെന്റ് ആണ്. അതുപോലെ നമുക്ക് ഒരുപാട് റിക്വയർമെന്റ്സ് പറയല്ലേ, അതായത് നമ്മളിപ്പോ ബില്ലൊക്കെ പേ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണ്, അതൊരു റിക്വയർമെന്റ് ആണ്. അതുപോലെ എന്തെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇമേജ് വരുന്നത് അതൊരു റിക്വയർമെന്റ്സ് ആണ്. അതുപോലത്തെ കാര്യങ്ങളാണത് ഫംഗ്ഷണൽ റിക്വയർമെന്റിൽ വരുന്നത്. ഇനി നമുക്ക് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. റിക്വയർമെന്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ഫംഗ്ഷണൽ ആസ്പെക്ട് ഓഫ് സോഫ്റ്റ്വെയർ ഫാൾ ഇൻ ടു ദിസ് കാറ്റഗറി. അപ്പൊ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷണാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത റിക്വയർമെന്റ്സ് ആണെന്ത് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിൽ വരുന്നത്. ഒരു സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷണാലിറ്റിയുമായി ബന്ധമില്ലാത്ത റിക്വയർമെന്റ്സ് ആണെന്ത് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിൽ വരുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കാം. അതായത് സോഫ്റ്റ്വെയറിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിൽ വരുന്നത്, നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് ആണ് വരുന്നത്. സോഫ്റ്റ്വെയറിന്റെ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലെ അസോസിയേറ്റ് ചെയ്ത ഡാറ്റ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഡാറ്റാബേസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തിൽ വരും, നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റിൽ വരും. ദെൻ കോൺഫിഗറേഷൻ അല്ലെ, അതായത് ഇന്ന റാം ഇന്ന റോം അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റിൽ വരും. ദെൻ സോഫ്റ്റ്വെയറിന്റെ ഓവറോൾ പെർഫോമൻസ് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റിൽ വരും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട കോസ്റ്റ് എന്തിൽ വരും, നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിൽ വരും. അപ്പം റിക്വയർമെന്റ്സിനെ തന്നെ നമ്മൾ രണ്ട് കാറ്റഗറി തിരിക്കുന്നുണ്ട്, ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ് എന്നും അതുപോലെ തന്നെ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ് എന്നും.